ചില മരുന്നുകളുടെ കാര്യത്തിൽ തന്നെയും ചില ആശങ്കകളും അനിശ്ചിതത്വമുണ്ട്. നമ്മുടെ മെഡിക്കൽ സ്റ്റോറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി എസ് ടിയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടോണ്ട് വരുന്നില്ല, അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അത് തുടക്കത്തിലുള്ള ഒരു അനിശ്ചിതത്വമാണോ അതോ മാറുമോ? തുടക്കത്തിൽ അനിശ്ചിതത്വം, അതിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ആവശ്യ മരുന്നുകളൊക്കെ നികുതിയില്ല. പിന്നെ ആവശ്യ മരുന്നുകൾ ഏത് എന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്, അവരാണ് അതിൻ്റെ അധികാരം. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ നമ്മൾ ആവശ്യ മരുന്നുകളെന്ന് പറഞ്ഞ് കേരളത്തിലൊക്കെ നേരത്തെ നികുതി ഇളവ് കൊടുത്തുകൊണ്ടിരുന്ന പലതും ആവശ്യ മരുന്ന് പട്ടിക വരുന്നില്ല. അപ്പോൾ ഈ കൺഫ്യൂഷൻ തുടക്കത്തിലുള്ളതാണ്. അത് ആ കൺഫ്യൂഷനുള്ളതുകൊണ്ട് പുതിയ മരുന്നിങ്ങളും അയക്കുന്നില്ല, ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പം ഈ സംസ്ഥാനത്ത് ജി എസ് ടി പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് പൂർണ്ണമായി സജ്ജമാണ്, അതിനുള്ള സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് സജ്ജമായിട്ടില്ല. ഇപ്പോൾ കേരളത്തിലേക്കുള്ള ഇ വി എ ബില്ലുണ്ടെങ്കിൽ എന്തൊക്കെ ചരക്ക് വരുമെന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രാനൈറ്റ് മേടിച്ചിട്ടൊരാൾ വരണം, അവിടെ നിന്ന് ബില്ല് കൊടുക്കുന്നില്ല, വണ്ടി കയറ്റി കൊണ്ടുവരികയാണ്. ഇവിടെ വരുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തി നോക്കുന്നല്ലേ ഉള്ളൂ, പരിശോധന വണ്ടിയൊന്നും നിർത്തുന്നില്ല. അപ്പോൾ ഈ പഹേനി ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവിടെ പണ്ടേ തന്നെ ബില്ലില്ലാതെ വിറ്റ് നല്ല ശീലമുള്ള ആൾക്കാരല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നികുതി പോയി. അപ്പോൾ ഇ വേ ബില്ല് പ്രധാനമാണ്, ആയിട്ടില്ല. ഇ വേ ബില്ല് വന്നാലേ നമുക്ക് നമ്മുടെ ഞാൻ പറയാറുള്ള ഫോട്ടോ എടുത്ത് നമ്പർ എടുത്ത് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യുന്ന ഏർപ്പാട് ചെയ്യാൻ പറ്റൂ. പിന്നെ വ്യാപാരികൾക്കൊക്കെ സംശയം പല കാര്യങ്ങളെക്കുറിച്ചും. ഈ പണിമുടക്കിയവരോട് അവരോട് ഞാൻ വന്നപ്പോൾ ചോദിച്ചു എന്തിനാ പണിയുള്ളു, പ്രശ്നം പറഞ്ഞു, ഏക്കത്തിന് ഉത്തരം കൊടുത്തു. എനിക്ക് ന്യായമായിട്ടുള്ള ഒരു പ്രശ്നവും കണ്ടില്ല. പക്ഷേ അത്ര കൺഫ്യൂഷനിലാണ് അവർ, അതുകൊണ്ടായിരിക്കും ഞാൻ ഐ എം ബീങ് വെരി ജനറസ്. സമരം ചെയ്തതിന് മാത്രമല്ല കാര്യം, അവിടെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില കട മത്സരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കൂടിയൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്.